പാലം പണിയുന്നുണ്ട്. അത് സ്റ്റാൻഡ് ഇപ്പോൾ റെക്കോർഡാണ് പറയണേ. ആ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നാണ് പറയണേ. എല്ലാവരും ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ കുറച്ച് സ്പീഡ് ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. അവിടെ ഇതേ പോലീസിൻ്റെ സ്പീഡ് ബൈക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ ബോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കയറുകയാണ്. നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ദേ ഇതാണ് നമ്മൾ പോകാൻ പോണ ബോട്ടിൻ്റെ ഉൾഭാഗം. ഇതിന് രണ്ട് തട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. നല്ല സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നു. അപ്പോൾ ദേ ആ ചേട്ടൻ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണ. എല്ലാവരോട് നല്ല സേഫ് ആയിട്ട് ഇരിക്കാൻ പറയുകയാണ്. ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദേ അതാണ് പാർക്ക്. ദേ കണ്ടോ, ദേ നമ്മൾ ബോട്ടിൻ്റെ മുന്നോട്ട് പോവാണ്. ദേ വെള്ളം നീങ്ങുന്നുണ്ട്. നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ദേ പാലം കണ്ടോ പണിയുന്നത്. അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിന് ഈ പേര് എങ്ങനെ വന്നേ നിങ്ങൾക്കറിയോ? എട്ട് ബ്രാഞ്ചസ് ഉള്ള കായലാണ് ഇത്. അതുകൊണ്ടാണ് അഷ്ടമുടി കായലിന് പേര്. കേരളത്തിലെ ഏറ്റവും ആഴവും വലിപ്പവുമുള്ള രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. ആദ്യത്തെ കായലാണ് വെമ്പനാട്ട് കായൽ. അപ്പോൾ ഈ കായലിന് ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. ഈ കായലിന് പനയുടെ ഷേപ്പാണ് ഉള്ളത്. അപ്പോൾ ഈ കായലിലെ ഹൗസ് ബോട്ട് ടൂറിസം ഫേമസ് ആണ്. അപ്പോഴേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴേ നമ്മൾ തേവല്ലി ബ്രിഡ്ജിൻ്റെ അടിക്കൂടെയാണ് പോണേ. ഞാൻ ഈ തേവല്ലി വന്ന് പണ്ട് മീനിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഞാൻ അഷ്ടമുടി കായലിന് എട്ട് ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതാണ് ഈ ഓരോ ബ്രാഞ്ചസ്. അപ്പോൾ ഈ കാണുന്നതാണ് കൊല്ലത്തെ വിളക്കമ്മ പ്രതിമ, ഗോഡസ് ഓഫ് ലൈറ്റ്. ഞാൻ വിളക്കമ്മയെ കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കൊല്ലത്തെ ഫേമസ് ഹോട്ടൽ റാവിസ് ഹോട്ടൽ. ഇത് സ്റ്റാർ ഹോട്ടലാണ്. ഇത് രവി പിള്ളയുടെ ഹോട്ടലാണ്. അപ്പോൾ ഈ ഹോട്ടൽ 2011 ഉദ്ഘാടനം ചെയ്തത്. മോഹൻലാലും ഷാരൂഖാനും കൂടിയാണ് അന്ന് ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത്. ഇതാണ് വെളിവെള്ള ഫാമിലി എസ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസ്. ഇവിടെയാണ് നമ്മുടെ വിളക്കമാപ്രതിമ വയ്ക്കുന്നത്. ദേ കണ്ടോ നമ്മുടെ വിളക്കമാപ്രതിമ. ഈ എസ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിൻ്റെ ചുറ്റും വെള്ളമാണ്. അവിടെ വിളക്കമ്മ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗോഡസ് ഓഫ് ലൈറ്റ് കണ്ടോ. അവിടേക്ക് എത്താറായിട്ടുണ്ട്. പാർക്കിലേക്ക് ബോട്ടിങ്ങിനായിട്ട് റോസും നല്ല വയലൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തിയപ്പോൾ ഇരുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറേ നേരം കളിക്കാൻ പറ്റുമെന്നൊന്നും തോന്നണില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം മെയിൽ ഫ്രോക്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ ബൈ.